നോക്കൂ, ബജ്രംഗ് ദൾ. ബജ്രംഗ് ദളിന് പകരം കാസർഗോഡ് ജില്ലക്കാർ ഒരു ദൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ബദ്രി ദൾ. എന്താണ് ബദ്രി ദൾ? അതുപോലെ തന്നെ ശിവസേന, ശിവസേനയ്ക്ക് പകരം ബോംബെയിൽ ഒരു സേന, ആദം സേന. ഈ ആദം സേന നയിക്കുന്നത് ആരാ? ഛോട്ടാ ശക്കീലും ദാവൂദ് ഇബ്രാഹിം. അസലെ ഇസ്ലാം, കള്ള് പെണ്ണ് കഞ്ചാവ് അതോ ലോകം എല്ലാവിധ തോന്നിയ അല്ലേ? ഒരു മുസ്ലിമിനെ ഒളിച്ച് താമസിക്കേണ്ടി വരുമോ? താമസിക്കേണ്ട ഘട്ടം വന്നേക്കാം, പക്ഷെ സ്വാഭാവികമായി വരുമോ? ഇല്ല അല്ലേ? നേരാം വണ്ണം റോട്ടിലിറങ്ങി പ്രകാശപൂരിതമായ ഒരു പാതയിൽ നിങ്ങൾ വിട്ടേച്ചു കൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത്. അതിന്റെ രാത്രി പകലിനെ പോലെ പ്രകടമാണ്, അതിന്റെ രാത്രി പകലിനെ പോലെ പ്രകടമാണ് എന്ന് പറഞ്ഞാൽ സ്വകാര്യതകളില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ മതം സമാധാനമാണ്. വീട്ടിലേക്ക് കയറി വരുമ്പോ പ്രായാധിക്യത്തിന്റെ പരവശതയുമായി വീട്ടിന്റെ ഉമ്മറപ്പടിയിലിരിക്കുന്ന അങ്ങേയറ്റം പ്രായം ചെന്ന വാപ്പാനോട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന മോൻ, വാപ്പാ നിങ്ങക്ക് അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ വാപ്പാ. അത് പറയുന്ന മകൻ കള്ളും കുടിച്ചെന്ന് വാപ്പാനെ കുത്തുവോ? കുത്തുവോ? ഇല്ല. ഉമ്മ കിടക്കുന്ന ബെഡ്റൂമിലേക്ക് കയറി ചെന്ന് അസ്സലാമു അലൈക്കും യാ ഉമ്മീ എന്ന് പറയുന്ന ഒരു മകനെ ഉമ്മാനെ കൊല്ലാൻ കഴിയോ? കഴിയില്ല. ഉമ്മ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറയുന്ന ഒരു മകൻ മാതാവിന്റെ ശിക്ഷ നൽകുന്നവനാകുമോ? മാതാവിനെ സൃഷ്ടിക്കുന്നവനാകുമോ? മാതാവെ നിങ്ങൾക്ക് ദൈവത്തിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകന് ആ ഉമ്മാനെ സൃഷ്ടിക്കാൻ സാധിക്കുമോ? അതാണ് ഇനിയോ നമ്മുടെ സമുദായത്തിൽ നടക്കുന്നതൊക്കെ അതാണ് എന്ന് നിങ്ങൾ വിചാരിക്കും. ഇപ്പോ മഹാന്മാരായ അമ്പിയായ അവർക്ക് മഹത്വമില്ലേ? ഉണ്ട്. ഔലിയായ അവർക്ക് മഹത്വമില്ലേ? ഉണ്ട്. അവർക്ക് സ്ഥാനമില്ലേ? ഉണ്ട്. പദവിയില്ലേ? ഉണ്ട്. അംഗീകാരമില്ലേ? ഉണ്ട്. എത്രത്തോളം ദൈവത്തോളം പദവി ഉണ്ടാവും? അല്ലാഹുവിനോളം സ്ഥാനമുണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ എന്തെങ്കിലും ഒരു ഗുണഗണം അമ്പിയാക്കൾക്കുണ്ടോ? ഔലിയാക്കൾക്കുണ്ടോ? ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ല ഇല്ല. ഫോർ എക്സാമ്പിൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികള് അവരെല്ലാം ജീവിച്ച കാലഘട്ടം നമുക്കറിയാവുന്നതാണ്, വളരെ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ തൊട്ടടുത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നോ? ഇല്ല. എല്ലാം കണ്ടിരുന്നോ? ഇല്ല. എല്ലാം അറിയാനുള്ള കഴിവുണ്ടായിരുന്നോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബഹളത്തിനിടയിൽ കാര്യങ്ങൾ കേൾക്കാൻ സാധിച്ചിരുന്നോ? ഇല്ല. അല്ലെ, എന്തുകൊണ്ട്? എന്തുകൊണ്ട്? നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. എന്താ അങ്ങനെ? എന്താണ് അങ്ങനെ? അത് പരിശോധിക്കേണ്ടത് നമ്മളെല്ലാവരുടെയും ഒരു വലിയ ബാധ്യതയാണ്. പിന്നെ വിശ്വാസം ഉഹുദ് യുദ്ധം, നിങ്ങൾക്ക് എല്ലാം അറിയാം. ഞാൻ ചില കാര്യങ്ങൾ തെറ്റിദ്ധാരണ തിരുത്താൻ ശ്രമിക്കുന്നു, ചില കാര്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഉഹുദ് യുദ്ധം, ഉഹുദ് യുദ്ധം നടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പൊട്ടക്കടലിലേക്ക് കൊണ്ടുപോയി, ബഹളമയമായി യുദ്ധരംഗം കൊടുമ്പിരിക്കൊള്ളുകയാണ്, ആളുകൾ ചിന്നഭിന്നമാവുകയാണ്. പ്രവാചകൻ അവരെ മാക്സിമം ഉറക്കെ വിളിച്ചു, ഞാൻ ഇവിടെ ഉണ്ട്, വരൂ സഖാക്കളെ, എന്റെ പ്രിയപ്പെട്ട പിന്നെ ശിഷ്യന്മാരെ നിങ്ങൾ വരൂ, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ തിരിച്ചു വരൂ എന്ന് റസൂല് ഉറക്കെ വിളിച്ചു. പക്ഷേ റസൂലിന്റെ വിളി ബഹളങ്ങൾക്കിടയിൽ കേട്ടില്ല. സുന്നി പ്രസിദ്ധീകരണം പറയാ, എന്താ കേൾക്കാത്തത്? റസൂലിന്റെ വിളി ബഹളത്തിനിടയിൽ എല്ലാവരും കേട്ടില്ല. അന്റെ കാരണം അന്താ കാരണം? എന്റെ വീട് കോഴിക്കോട് ജില്ലയിലാണ്, കോഴിക്കോട് ടൗണിൽ നിന്ന് 24 കിലോമീറ്റർ അകലെ. ഇതെന്തിനാ അത് പറയുന്നത്? 10 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ വീട്ടിലിരുന്നിട്ട് കടലിൽ തിര അടിക്കുന്നത്, തിരമാല വരുന്നത്, സാഗര പിന്നെ സാഗരത്തിൽ തിര അടിക്കുന്നത് എനിക്ക് കേൾക്കാമായി 10 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇന്ന് സിറ്റിയിൽ വരെ തിരമാല അടിക്കുന്നത് കേൾക്കാൻ കഴിയില്ല, കോഴിക്കോട് ടൗണിൽ വരെ. എന്താ കാരണം? അത്രയേറെ ശബ്ദമുഖരിതമാണ് അന്തരീക്ഷം. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ എക്സ്പ്രസ് ഹൈവേകളില്ലാത്ത സൗദിയിൽ,
മരുഭൂമികളും ജീവീടുകളും പാറക്കൂട്ടങ്ങളും മാത്രമുള്ള ഇന്നത്തെ യാതൊരു സൗകര്യവും വാഹനവും ഇല്ലാത്ത കൊറോളയോ അല്ലെങ്കിൽ ഇന്നോവയോ അതുപോലെ BMW ഒന്നുമില്ലാത്ത കാലത്ത്, ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന കാലത്ത്, ശബ്ദ വീതികളില്ലാത്ത കാലത്ത് റസൂലിന് യുദ്ധം നടക്കുമ്പോ പോലും വിളിച്ചിട്ട് റസൂലിന്റെ വിളി എല്ലാരും കേട്ടില്ല. ആരാ ഇവര്? അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫാൻ, അലി ബിൻ അബി ത്വാലിബ്, തൽഹ ബിൻ ഉബൈദുള്ള, ഖാലിദ് ബിൻ വലീദ്, ഇവരൊക്കെ ഉണ്ടായിട്ട് ഇവരാരും കേട്ടില്ല അല്ലേ. അപ്പൊ ജീവിച്ചിരിക്കുമ്പോ തന്നെ നബീന്റെ വിളി എല്ലാരും കേട്ടില്ല, നബി എല്ലാരുടെ വിളി അതും കേട്ടില്ല അല്ലേ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വീടിന്റെ ബിരിയുടെ ഡോറിന്റെ പുറത്ത് വന്നിട്ട് ഒരാള് പിന്നെ സലാമു അലൈക്കും. വഅലൈക്കും സലാം. ആരാ? ഞാനാണ്. റസൂല് പറഞ്ഞു, ഞാനാണ്. ആരാ ഞാനല്ലാത്തത്? പേര് പറ. ഞാൻ ജാബിറാണ്. നബി പറഞ്ഞു ഞാനേന്ന് പറയുന്നു. ഇപ്പൊ ഫോൺ എടുത്തിട്ട് ഹലോ ഞാനാ, അങ്ങനെ ഇസ്ലാം പറയാൻ പാടില്ല. ആരവിടെ ഞാനല്ലാത്തത്? ഹലോ ഞാനാ. ആരവിടെ ഞാനല്ലാത്തത്? എല്ലാരും ഞാനല്ലേ? എല്ലാരും ഞാനല്ലേ? ഞാൻ ജാബിറാണ്, ഞാൻ മുജാഹിദാണ്, ഞാൻ അബ്ദുൽ ജബ്ബാറാണ്, ഞാൻ സുരേഷാണ് എന്ന് പേര് പറയാനാണ് മതം പഠിപ്പിച്ചത്. അപ്പോ ഒരു വിരിയുടെ ഇന്നത്തെ മാവിന്റെ പ്ലാവിന്റെ അല്ലെങ്കിൽ തേക്കിന്റെ ഒന്നും ഡോറല്ല റസൂലേ. ഇങ്ങനെ ഒരു വിരിയിട്ട ഒരു ഡോർ. അപ്പൊ ഈ വിരിയുടെ അപ്പുറത്ത് ജാബിറാണ് എന്ന് റസൂലിന് അറിയാൻ കഴിഞ്ഞില്ല. ചെങ്ങാലിമാരെ, ഇത്തരമുള്ള ഒരു വിരി, ആ വിരിയുടെ അപ്പുറത്ത് ഒരാളെ നിന്നിട്ട് ഈ വിരിയുടെ അപ്പുറത്തേക്ക് കാണാൻ ആരുടെ കണ്ണിന് കഴിഞ്ഞില്ല? നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിന് സാധിച്ചില്ല എങ്കിൽ പറ ഈ വിരിയുടെ അപ്പുറത്ത് കാണാൻ കഴിയോ? ചിന്തിക്കി. റഹ്മാനായ റബ്ബിനെ കാണാൻ കഴിയില്ലേ? കഴിയും. അല്ലാഹു കാണുന്ന പോലെ, അല്ലാഹു കേൾക്കുന്ന പോലെ, അല്ലാഹു പ്രവർത്തിക്കുന്ന പോലെ ഒരാൾക്ക് സാധിക്കുമോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ, എന്റെ സമസ്തക്കാരാ, എന്റെ സുന്നി സുഹൃത്തെ, ഞാൻ ഹൃദയത്തിൽ ഏറെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിക്കൂ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എവിടെ ആ പള്ളി അടിക്കുന്ന അടിച്ചു വാരുന്ന സ്ത്രീ? എവിടെ ആ പള്ളി തൂത്തു വാരുന്ന സ്ത്രീ? എവിടെ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. നബിയേ, അവർ മരിച്ചു. അവർ പിന്നെ അത്ര പ്രധാനമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചില്ല, അത്രേ ഉള്ളൂ. റസൂലുള്ള പറഞ്ഞു, എങ്കിൽ അവളുടെ നിങ്ങൾ അവളുടെ ഖബർ എനിക്ക് കാണിച്ചു തരൂ. അതുപോലെ എവിടെയാണ് റസൂലിനെ അറിയില്ല. റസൂലിന്റെ ചുറ്റുവട്ടത്ത് ആ സ്ത്രീയുടെ മയ്യത്ത് കൊണ്ട് ഈ കബറടക്കിയത് നബി പറയാ, ആ കബർ ഏതാ ഒന്ന് കാണിച്ചു തരൂ. എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? തൊട്ടടുത്ത് നബിയുടെ പള്ളി അടിച്ചു വാരിയ ഒരു സ്ത്രീ മരിച്ചിട്ട് പോലും ഒരാള് പറയാതെ റസൂലിന് അറിയാൻ കഴിഞ്ഞില്ലയാണ് ഹദീസിലുള്ളതാ ചങ്ങാതിമാരെ. അപ്പൊ പിന്നെ നിങ്ങൾ ചോദിക്കുന്ന നബി ചില കാര്യം അറിഞ്ഞിട്ടുണ്ടല്ലോ ഉസ്താദുമാര് പറയുന്നത് സത്യമാണ്. റസൂൽ അറിഞ്ഞിട്ടുണ്ട്. എപ്പോ? അല്ലാഹ് അറിയിച്ചു കൊടുത്തിട്ട്. സൂറത്ത് ജിന്നിലല്ല പറയാ, ഇല്ലാ മനിർത്തല്ലാമിർ റസൂൽ, അല്ലാഹ് ഇഷ്ടപ്പെടുന്ന റസൂലുകൾക്ക് അല്ലാഹ് അത് അറിയിച്ചു കൊടുക്കും അല്ലേ. അല്ലാതെ നമ്മൾ പറയുന്ന പോലെ കണ്ണിൽ കാണാത്തതും കൽബാഗത്തുള്ളതും കൺകൊണ്ട് കണ്ട് പോ കാട്ടി പറഞ്ഞോവർ കുപ്പിക്കാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങേടെ കൽബകമെന്നോവർ അല്ലേ. ആളുകൾ പറയുന്നത് കണ്ണിൽ കാണാത്തതും കൽബാഗത്തുള്ളതും കൺകൊണ്ട് കണ്ട് പോൽ കാട്ടി പറഞ്ഞോവർ. കണ്ണിൽ കാണാത്തത് നിങ്ങളുടെ കൽബകത്തുള്ളത്. അത് ശൈഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുല്ലാഹി അലൈഹി അറിയുമെന്ന് അദ്ദേഹത്തിന്റെ പേരിൽ നുണ പറയുകയാണ്. ഇന്നഹു അലീമും ബിദാതി സുദൂർ, ഹൃദയത്തിലുള്ളത് അറിയുന്നവൻ അല്ലാഹുവാണ്. 35-ാം അധ്യായം 38-ാമത്തെ വചനമാണ്. അല്ലാഹ് അറിയുന്ന പോലെ മുഹിദ്ദീൻ ശൈഖും അറിയുമെന്ന് പറഞ്ഞാൽ അതാണ് അല്ലാഹുവിൽ അന്താദുകൾ ഉണ്ടാക്കൽ, അതാണ് അല്ലാഹ് പങ്കുകാരം ഉണ്ടാക്കൽ. അല്ലാഹ് അറിയുന്ന പോലെ ഒരാൾക്കും അറിയാനാവില്ല. റസൂലൊരു മറിഞ്ഞ കാര്യം പറയുന്നത് തന്നിട്ട പ്രകാരമല്ല, അല്ലാഹ് അറിയിച്ചു കൊടുത്തിട്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹ് കാര്യം അറിഞ്ഞത്. അല്ലാഹ്
അങ്ങനെ വേറൊരാള് അറിയിച്ചിട്ടാണോ, അല്ലാഹനെ വേറൊരാള് അറിയിച്ചിട്ടാണോ, അല്ല എന്ന് ഉറപ്പാണെങ്കിൽ റസൂലിനാ വിവരണങ്ങൾ കൊടുത്തു ബദർ ഇവിടെ ഇല്ലെന്ന ആളുകൾ മരിക്കും. അത് റസൂല് മുൻകൂട്ടി പറഞ്ഞു തന്നത് സ്വന്തമായ അഭിപ്രായമല്ല, വഹിയാണ്. പക്ഷേ അല്ലാഹ് ഇന്ന നാളെ തന്നടുത്ത് മരിക്കുന്ന അല്ലാഹ് വേറൊരാൾ പറഞ്ഞു കൊടുത്തതാ ആണോ? എന്റെ പ്രിയപ്പെട്ട സുന്നി സഹോദര, നീ ഒന്ന് ആലോചിക്കും. അല്ല അപ്പൊ അല്ലാഹനെ പോലെ ആവോ റസൂല്? ആവോ സഹോദര, അല്ലാഹനെ പോലെയാണ് പറഞ്ഞത്. ആ അല്ല കാണുന്ന പോലെ, സി എം സി മരണികയുടെ 39-ാമത്തെ പേജിൽ പറയുന്നത് അല്ല കാണുന്ന പോലെ കാണും, അല്ല കേൾക്കുന്ന പോലെ കേൾക്കും, അല്ല അറിയുന്ന പോലെ അറിയും. ഞാൻ ചോദിക്കട്ടെ, അല്ലാന്റെ അറിവ് വേറൊരാൾ അറിയിച്ചു കൊടുത്ത അറിവാണോ? ആണോ? സ്വയം പര്യാപ്തതയുടെ അറിവാണോ? അല്ലേ, സ്വയം പര്യാപ്തതയുടെ അറിവാണ്. അള്ളാഹ് വേറൊരാൾ അറിവ് നൽകിയതാ? അങ്ങനെ വളർന്ന് വളർന്ന് വളർന്ന അറിവില് ഉന്നതനായതാ? അല്ല അല്ല അല്ല. റസൂലേ ഇഖ്റാ എന്നല്ല പറയുമ്പോ കുറച്ച് അറിവ് വരുന്നു, അന്നാസ് അവതരിക്കുമ്പോ അറിവിന്റെ സാഗരമായി മാറും. അല്ലേ അല്ലേ. അപ്പൊ റസൂലേ സ്വയം പര്യാപ്തത ഉള്ള ആളാ? അല്ല അല്ല. സഹോദരങ്ങളെ, ഇത് റസൂലിനോട് ബഹുമാനമില്ലായിട്ട് പറയാം, റസൂലിനോട് ബഹുമാനം ഉള്ളത് കൊണ്ട് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലേ? അല്ലേ അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാനൊരു ഖൈബർ യുദ്ധവേളയിൽ ഒരു ജൂത പെണ്ണുകുട്ടി